എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എബിൻ ക്രിസ്റ്റി ടൈറ്റസ്. എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തപ്പിയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഒരു ലാർജ് ഫയല് എങ്ങനെ കംപ്രസ് ചെയ്യുന്നു. നമുക്ക് ലാർജ് ഫയല് കംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ലാർജ് വീഡിയോ ക്വാളിറ്റി പോകാതെ, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി പോകാതെ എങ്ങനെ കംപ്രസ് ചെയ്യാമെന്ന് ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് ഏറ്റവും നല്ലൊരു സോഴ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ അറിയാതെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല രീതിയിലുള്ള കംപ്രഷൻ നടക്കില്ല. അതോടൊപ്പം ക്ലാരിറ്റി ലോസ് ഇല്ലാതെ എങ്ങനെ കംപ്രസ് ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ ഓൾറെഡി സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒറിജിനൽ സോഫ്റ്റ്വെയർ തന്നെ കിട്ടും. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. സോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ സിമ്പിള് ഈ ഒരു സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഫയൽ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടാനും പറ്റും, അല്ലെങ്കിൽ ഫയൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാനും കഴിയും. ഞാൻ ഇവിടെ ഒരു ഫയൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. 1.35 GB ആണ് ഇതിൻ്റെ സൈസ്. വെറും 7 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. ഞാനിത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ക്ലാരിറ്റി കുറഞ്ഞൊരു വീഡിയോ ആണ്. എന്നാലും ആ ഒരു ക്ലാരിറ്റി പോലും നഷ്ടപ്പെടാതെയാണ് ഞാനിപ്പോൾ ഇവിടെ കംപ്രസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഡൈമെൻഷൻസ് വരിക, അതിനുശേഷം ഇവിടെ ഓട്ടോമാറ്റിക് എന്നുള്ളത് കസ്റ്റമിലേക്ക് മാറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓട്ടോമാറ്റിക്കലി അവർ ക്രോപ്പിംഗ് നടത്താറുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് ക്രോപ്പിംഗ് നടന്നിട്ടില്ല, ചില വീഡിയോകൾക്ക് ക്രോപ്പിംഗ് നടത്തും. അപ്പോൾ ഇവിടുത്തെ വാല്യൂക്കെ 100 അല്ലെങ്കിൽ 10 20 എന്നൊക്കെ പറഞ്ഞ ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതെല്ലാം മാറ്റി ഇവിടെ എല്ലാം 0 ആണ് ഉറപ്പ് വരുത്തുക. കാരണം ക്രോപ്പിംഗ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ വീഡിയോ ക്രോപ്പ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം സമ്മറിയിലേക്ക് വരിക. സമ്മറിയിലേക്ക് വന്നിട്ട് വെബ് ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയുന്ന ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര സൈസിലുള്ള അല്ലെങ്കിൽ എത്ര റെസൊല്യൂഷനിലുള്ള വീഡിയോ വേണമെന്ന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ 1080p തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു. കാരണം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി വേണം. അപ്പോൾ ആ ഒരു പിക്സൽ കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്സലിലേക്ക് മാറ്റാൻ പറ്റും, ഇഷ്ടമുള്ള റെസൊല്യൂഷനിലേക്ക് മാറ്റാൻ പറ്റും. ഇതാ ഒരുപാട് റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഏകദേശം 450p വരുവാണെങ്കിൽ നല്ല രീതിയിൽ സൈസ് കുറയും. പക്ഷേ ഞാൻ അത്ര ഇടുന്നില്ല, നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കൂടെ വേണം. അതുകൊണ്ട് 1080 തന്നെ ഇടുന്നു. ഓക്കെ, ഞാൻ വെബ് ഒപ്റ്റിമൈസ്ഡ് കസ്റ്റമാന്ന് ഉറപ്പുവരുത്തി ദെൻ സ്റ്റാർട്ട് എൻകോഡ് കൊടുക്കുന്നു. സ്റ്റാർട്ട് എൻകോഡ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ പ്രോസസ്സ് ആവുന്ന കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യാൻ പറ്റും. അവസാനം ലാസ്റ്റ് വരുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫയലിൻ്റെ പേരാണ്. അതും വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വീഡിയോസിലേക്ക് തന്നെ സേവ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫയലിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ പ്രോസസ്സിങ്. എന്നാലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 GBക്കുള്ള സൈസ് ആണെങ്കിൽ ലേശം ലാഗ് വരാൻ സാധ്യതയുണ്ട്, കുറച്ച് ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം 1.5 GBക്കടുത്തുള്ള ഒരു ഫയലാണ് ഇത്രയും ലാഗ് വരുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ കംപ്രസ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. 96% ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഫിൽറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത് ഇനിയും വരുന്ന വീഡിയോകളിൽ പരിചയപ്പെടുത്താം. നമ്മുടെ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കംപ്രഷൻ മാത്രമായതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാത്തത്. ഓക്കെ, ഇപ്പോൾ കംപ്രസ് ആയിട്ടുണ്ട്. ഇനി കംപ്രസ് ആയ വീഡിയോയും അതിന് മുന്നേ ഉണ്ടായിരുന്ന വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ കംപ്രസ് ചെയ്ത വീഡിയോ മൈ വീഡിയോസിൽ വന്ന് കിടപ്പുണ്ടായ അതുകൊണ്ട് വീഡിയോസ് ഓപ്പൺ ചെയ്തു. ഇതാണ് കംപ്രസ് ആയിട്ടുള്ള വീഡിയോ. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വെറും 138 MBയേ ഉള്ളൂ. ഓക്കെ, ക്ലാരിറ്റി നോക്കാം. ഇതാണ് ഞാനിപ്പോൾ കംപ്രസ് ചെയ്ത വീഡിയോ. ഞാൻ ഇനിയിപ്പം കംപ്രസ് ചെയ്യാത്ത വീഡിയോയും കൂടി ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ കംപ്രസ് ചെയ്യാത്ത വീഡിയോ. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയറിയാം, 1.35 GB ആയിരുന്നു. അത് ഞാൻ വേറെ ഒരു പ്ലെയറിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്, കാരണം രണ്ടും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതാണ് ആ തമ്മിലുള്ള ക്ലിയർ വ്യത്യാസം എന്ന് പറയാനുള്ളത്. ഓക്കെ, ഞാൻ രണ്ടും കൂടെ കമ്പാരിഷൻ വ്യൂവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് തമ്മിൽ നിങ്ങൾക്ക് ഇനി വ്യത്യാസം പറയാൻ പറ്റും, നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടും ഒരുമിച്ച് ഞാൻ പ്ലേ ചെയ്യും.
ഓക്കെ, ഈ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വലിയ ക്ലാരിറ്റി പോയിട്ടില്ലാതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലാരിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മൾ കംപ്രസ് ചെയ്ത ഫയൽ, അതായത് 138 MB ഫയലിൽ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ ക്ലാരിറ്റി ഒന്നും വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ സൈസിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഫയൽ കംപ്രഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറേജ് ലാഭിക്കാനും വളരെ ഉപകാരപ്പെടുന്ന ഒരു വസ്തു തന്നെയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.